ബഹുമാനം കാരണം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ട്രിം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് പേടിച്ചാണ് പറഞ്ഞതെങ്കിലും വളരെ കറേജ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് വളരെ ധൈര്യശാലിയായ സ്ത്രീ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം സ്വയം ആരോടും മറ്റാരോടും ഷെയർ ചെയ്യാതെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഊർജം പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നടക്കുകയാണ് ഉണ്ടായത്. ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞാൽ താടിയെടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ സുരക്ഷിതരായിട്ടാണ് ഞങ്ങൾ സ്ത്രീകളായിട്ടുള്ള യാത്രികരും മുന്നോട്ട് പോയത്. പിന്നെ കല്യാണം, എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല? നിങ്ങൾക്ക് ആരെയാണ് ലൈഫ് പാർട്ണറായിട്ട് കിട്ടാൻ ആഗ്രഹം? അതല്ലെങ്കിൽ അമ്മ വരിക, മരിച്ച് വെള്ളയിൽ പൊതിഞ്ഞ് പാർട്ടിയുടെ വെള്ളയിൽ പൊതിഞ്ഞിട്ടായിരുന്നു വരിക എന്ന് പറഞ്ഞു. പിന്നീടാണെന്നറിയുന്ന ബ്ലസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലും ആരോടും പറഞ്ഞില്ല എന്നത്. നമസ്കാരം. ചരിത്രത്തിലേക്ക് നടന്നു കയറിയ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര 135 ദിവസങ്ങൾ കൊണ്ട് നടന്നു തീർത്തത് 14 സംസ്ഥാനങ്ങളിലെ 75 ജില്ലകൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിച്ച യാത്ര കഴിഞ്ഞ ഞായറാഴ്ച ശ്രീനഗറിൽ സമാപിച്ചപ്പോൾ രാഹുലും കൂട്ടരും നടന്നു തീർത്തത് 4080 കിലോമീറ്റർ. പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള 5 മാസത്തോളം നീണ്ട സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പദയാത്ര പൂർത്തിയാക്കി രാഹുൽ ചരിത്രം കുറിക്കുമ്പോൾ അത് കോൺഗ്രസിന് നൽകുന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും വളരെ വലുതാണ്. രാഹുലിനോടൊപ്പം സ്ഥിരമണി ചേർന്ന കുറച്ച് പേർ കൂടിയുണ്ട്. അവർക്കും ഈ യാത്ര അവിസ്മരണീയമായ അനുഭവമായിരിക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെയൊരാളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പെരുമ്പാവൂർ സ്വദേശിനി ഷീബ രാമചന്ദ്രൻ, നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ശാരീരിക അസ്വസ്ഥതകൾ മാറിയോ? കുഴപ്പമില്ല. ഈ ഒരു യാത്ര അതെന്ത് പാഠമാണ് നമ്മൾ പഠിപ്പിച്ചത്? സ്വയം നമുക്ക് നേരെ തിരിച്ചു പിടിച്ചൊരു കണ്ണാടിയായിട്ടാണ് ഞാൻ ഈ യാത്രയെ കാണുന്നത്. നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ കുറെ കൂടി വ്യക്തമായി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ യാത്രയിലുടനീളം മനസ്സിനെ സന്തോഷിപ്പിച്ചൊരു കാഴ്ച, അതുപോലെ തന്നെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാഴ്ച, അത് രണ്ടും ഒന്ന് ഷെയർ ചെയ്യാമോ? മനസ്സിനെ സന്തോഷിപ്പിച്ചത് തീർച്ചയായിട്ടും പാർട്ടിയിലുള്ളവരും പാർട്ടിയിലില്ലാത്തവരും വികലാംഗരായിട്ടുള്ളവരും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവർ മറ്റ് പാർട്ടിയിൽപ്പെട്ടവരുൾപ്പെടെ സൈഡ്ലൈൻ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലുള്ളവരൊക്കെ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി വളരെ ആവേശത്തോട് മഴയെന്നോ വെയിലെന്നോ നോക്കാതെ അതിരാവിലെ 4 മണിക്ക് ഞങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് എടുത്ത് നിൽക്കുന്ന അത് മനസ്സിന് വളരെയധികം സന്തോഷം തന്ന ഒരു കാര്യമാണ്. വീട്ടിലെ കാര്യം എപ്പോഴും നമുക്ക് മിസ് ചെയ്യുമല്ലോ കുടുംബാംഗങ്ങൾ. അപ്പോൾ മോളെ ടീനേജുകാരിയായ മോളാണ്, അവളെ കാണാതിരിക്കുക എന്നുള്ളൊരു വലിയ വിഷമം തന്നെയായിരുന്നു. അവളെ പെരുമ്പാവൂരിൻ്റെ മണ്ണറിയാമല്ലോ, എപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും അസ്വസ്ഥരാണ്. അത്ര സുരക്ഷിതമായ ഒരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് അവൾ വല്ലാതെ കരഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയിരുന്നു. അത് ചെറിയൊരു കാര്യമായിരുന്നെങ്കിൽ പോലും അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ സാനിറ്ററി നാപ്കിൻ തീർന്നു പോയി. അത് അച്ഛനോട് ഞാൻ എങ്ങനെ അത് പറയൂ എന്ന് ചോദിച്ചിട്ട് കരഞ്ഞപ്പോൾ എനിക്ക് അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ഒരു ചെറിയ കുട്ടിയെ തനിച്ചിട്ടിച്ച് പോരാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. ഞങ്ങൾക്കറിയുന്നൊരു രാഹുൽ ഗാന്ധി ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം ഒരുമിച്ച് ഉണ്ടായ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത രാഹുൽ ഗാന്ധിനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. രാഹുൽ ഗാന്ധി ഞാൻ പെരുമ്പാവൂർ വന്നപ്പോൾ ഒന്ന് കാണാൻ ആ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ പല നേതാക്കളോടും ചോദിച്ച ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ 5 മാസം എല്ലാ ദിവസവും ആ മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. പലപ്പോഴും ഊണുമേശ പുറത്ത് ഒന്നിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു, പിന്നെ ഒന്നിച്ച് നടക്കാൻ കഴിഞ്ഞു 4 വട്ടത്തോളം. പിന്നെ കണ്ടെയ്നർ ലൈബ്രറിയാക്കി ഞങ്ങൾ മാറ്റി, അതിൻ്റെ നേതൃത്വത്തിൽ ഞാനുണ്ടായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ കയ്യെ പിടിച്ചിരിക്കുന്നത്. ഒരു സ്വന്തം കൂടപ്പിറപ്പിന് എങ്ങനെ കരുതൽ നൽകുമോ അതുപോലെ കരം തന്നുകൊണ്ടും കരുതൽ നൽകിക്കൊണ്ടുമാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു രക്ഷിതാവിനെ പോലെയാണ് ഞങ്ങളെ എല്ലാവരെയും നോക്കിക്കണ്ടത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സുരക്ഷിതരായിട്ടാണ് ഞങ്ങൾ സ്ത്രീകളായിട്ടുള്ള യാത്രികരും മുന്നോട്ട് പോയത്. അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ഞാൻ കണ്ടത് നല്ലൊരു ലിസണറാണ്. അദ്ദേഹം നന്നായി കേൾക്കുന്നു ജനങ്ങളെ. പലപ്പോഴും നമ്മൾ ആരാണ് എന്ന് പറയാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുമ്പോൾ പകരം ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എല്ലാവരെയും കേൾക്കുകയും വെറും 15 മിനിറ്റ് മാത്രം അദ്ദേഹത്തിന് മനസ്സിലുള്ളത് അവസാന സമയം ആ സമാപന വേദിയിൽ പറയുകയും ചെയ്യുകയാണ്. ആ നടക്കുന്ന വഴിയിൽ അദ്ദേഹം കൂടുതൽ കേൾക്കാനാണ് ശ്രമിച്ചത്, പറയാനല്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഭാഷ സ്നേഹം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരവും ശാരീരികവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്
വളരെ വലിയൊരു കോൺഫിഡൻസ് ലെവലുള്ള ഒരു വ്യക്തി, നല്ല ധൈര്യശാലി. അദ്ദേഹം ഡെറോമത്ത് എന്ന് പറയുന്ന പേടിക്കരുത്, ആരെയും പേടിക്കേണ്ടതില്ല, എന്ത് ആവശ്യം എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള, ആർക്കും തുറന്നു പറയാനുള്ള ഒരു വേദി അദ്ദേഹം സ്വയം എല്ലാവർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു രക്ഷിതാവ് ഉണ്ടെന്ന തലത്തിലേക്ക് ചിന്തിക്കാൻ. സാധാരണക്കാർ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഓടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് പല കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും അല്ലാതെ വാഹനങ്ങളുടെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന ആളുകൾ, അതുപോലെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ മണ്ണും ചെളിയുമായിട്ട് വന്ന് കണ്ടത്. ഏറ്റവും മറക്കാൻ പറ്റാത്തത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലൊക്കെ നെല്ലും ഗോതമ്പൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഉണ്ടാകാൻ സാധ്യത തന്നത് ഇവിടെ കനാൽ സിസ്റ്റം ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം അവരുടെ കൊച്ചുമകനാണ് വരുന്നത് എന്ന് പറഞ്ഞ് പ്രായമായ ഒരു ഒത്തിരി 80 വയസ്സുകൾ കഴിഞ്ഞ ഒരു കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വെയിലുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, സഹിക്കാൻ കഴിയാത്ത വിധം മഞ്ഞു വീഴ്ച ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അതിജീവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ അതിനൊന്ന് വിലയിരുത്തുന്നത്? നമ്മൾ കണ്ടതാണ് ഒരൊറ്റ ടീഷർട്ട്, ആ ഒരു ബ്രാൻഡ് അതിൽ മാത്രം ഒതുങ്ങി നിന്നാണ് പോസിബിൾ ആയിരുന്നോ? ഞങ്ങൾ അതിശയപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വൈക്കോണ്ട് വിയർസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയുമേ തണുപ്പ്, ഒരുപക്ഷെ കാശ്മീരിലെ തണുപ്പിനെ പോലെ തന്നെയൊക്കെ പ്രധാനവും അതുപോലെ ആയിരുന്നു പഞ്ചാബിലും ഹരിയാനയിലൊക്കെയുള്ള തണുപ്പ്, വല്ലാതെ കുത്തി കൊള്ളുന്ന തലത്തിലുള്ള തണുപ്പായിരുന്നു. അപ്പോഴും ഇദ്ദേഹം ഈ ടീഷർട്ടിൽ തന്നെയാണ്, മഴ വന്നപ്പോൾ മാത്രമാണ് ഒരു കോട്ട് അതിന് മുകളിൽ ഇട്ടത്. തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ടുള്ള യാതൊരു മാർഗങ്ങളും അല്ലെങ്കിൽ വെയിൽ ചൂട് അതിലൊന്നും അദ്ദേഹം ഒരു സൺക്രീം പോലും ഉപയോഗിക്കാതെ ആണ് അദ്ദേഹം നടന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കണ്ടത് അദ്ദേഹത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയത് ദൃഢനിശ്ചയം, അതുപോലെ അദ്ദേഹത്തെ നാളിതുവരെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിതാണ് എന്ന് അദ്ദേഹം സ്വപ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഉണ്ടായത്. ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ സൂര്യനെന്നോ തണുപ്പെന്നോ വെയിലെന്നോ ചൂടെന്നോ മഞ്ഞെന്നോ അതെല്ലാം മാറി നിൽക്കുകയാണ്. വസന്തത്തിൻ്റെ വരവിനെ കൊടുങ്കാറ്റുകൾക്ക് തടുക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മഞ്ഞു വാരി എറിഞ്ഞ് കളിക്കുന്ന വീഡിയോസൊക്കെ, അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് എൻജോയ് ചെയ്തതാണ്, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും അത് അല്ലാതെ അതിനു മുമ്പും ഒരു വേദിയിൽ ഉത്തർപ്രദേശിൻ്റെ ചുമതല പ്രിയങ്ക ഗാന്ധി അവർക്കായിരുന്നു. അപ്പോൾ പ്രിയങ്കാജി വളരെ വണ്ടർഫുള്ളായിട്ട് ഉത്തർപ്രദേശിൽ വളരെ നല്ല ജനക്കൂട്ടമായിരുന്നു. ആ സന്തോഷത്തിൽ വേദിയിലിരുന്നു കൊണ്ട് രാഹുൽജി പ്രിയങ്കാജിയെ ഉമ്മ വയ്ക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച്. ആ സഹോദര സ്നേഹം അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഈ മഞ്ഞുകട്ടയുണ്ട്. അത് ഞങ്ങളൊക്കെ കാശ്മീരിലെ എക്സ്ട്രീമായിട്ടുള്ള ഈ വെതർ കണ്ട് മനസ്സ് വിഷമിച്ച് ഇരിക്കുമ്പോൾ ഈ ഇതിൽ ആളുണ്ടാവുമോ എന്നൊരു തോന്നൽ വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു പരിപാടിയിൽ. പക്ഷേ ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം സന്തോഷം ഏറ്റെടുത്തുകൊണ്ട് ഏത് കാലാവസ്ഥയായാലും എന്താ നമ്മൾ പോകും, അപ്പം ഈ പരിപാടി മാറ്റിവെക്കും എന്നൊരു തോന്നലായിരുന്നു. ഞങ്ങളങ്ങനെ അങ്ങനെയൊക്കെ എല്ലായിടത്തും ചർച്ചയുണ്ടായിരുന്നു, നടക്കില്ല, സമാപന സമ്മേളനം മാറ്റിവെക്കും. പക്ഷേ രാഹുൽ ഗാന്ധി വളരെ പ്രസന്നവദനായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ശക്തമായി പെയ്യുന്ന മഴയല്ല മഞ്ഞ്, നമ്മൾ കണ്ടതാണ് വെളുത്ത് 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 ഐസ് കട്ടകൾ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഈ ഇതിനെ എൻജോയ് ചെയ്തുകൊണ്ട് കാലിൽ ഷൂവും കൊണ്ട് മഞ്ഞ് തട്ടി മുകളിലേക്ക് തെറിപ്പിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തെറിപ്പിച്ചു. അതുപോലെ എടുത്തുകൊണ്ട് വന്ന് സഹോദരിയെയും അതുപോലെ സങ്കടരാജമന്ദിരിയുടെ എ സി വേണുഗോപാൽജി അവരുടെ എല്ലാം തലയിൽ എറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം സന്തോഷം അനുഭവിക്കുകയും ഞങ്ങൾ കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം പ്രദാനം ചെയ്യുകയാണ് ചെയ്തത്. ഈ സമാപന സമ്മേളനം വരെ മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിൽ മൂഡ് ഓഫ് ആയിട്ടിരുന്ന ഒരു ക്യാമ്പിന് അദ്ദേഹം വളരെ വലിയ പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. അതായിരുന്നു അതിൻ്റെ സന്ദേശം. ഈ നിങ്ങളുടെ ഓരോ ദിവസത്തെ റൊട്ടീൻ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതെങ്ങനെയാണെന്ന് പറയാം? കണ്ടെയ്നർ ലൈഫാണ്, അതിനെയും എല്ലാവരും കളിയാക്കി. ആദ്യം ഞങ്ങളെല്ലാം കണ്ടെയ്നറിലും രാഹുൽ ഗാന്ധി വി ഐ പി ലോഞ്ചിലെന്നൊക്കെ പറഞ്ഞു. ഒന്നുമല്ല, ഒരു വലിയ ലോറി, നമ്മൾ പറയുമ്പോൾ തമിഴ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ, അതിൻ്റെ അകത്ത് ഞങ്ങൾ താമസിച്ചത് 4 പേരുള്ളതാണ്. അതിൻ്റെ അകത്ത് വിത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്, എ സിയും
തണുപ്പിനുള്ള ഹീറ്റർ വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അതുപോലെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നാല് ബെഡല്ല, പകരം ഒരു ബെഡാണെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കയറി കണ്ടിട്ടില്ല, പക്ഷേ വീഡിയോയിലൂടെയൊക്കെ നമുക്ക് എല്ലാവരുടെയും കണ്ടെയ്നർ ഏകദേശം ഒരുപോലെ. പിന്നെ 12 പേരുള്ളവർ, 16 പേരുള്ളവരൊക്കെ ഉണ്ട് ജെൻസിൻ്റെയൊക്കെ കണ്ടെയ്നറുകളിലും, സ്ത്രീകളുടേതിലും അങ്ങനെയുണ്ട്. അപ്പോൾ കണ്ടെയ്നർ ലൈഫ് റുട്ടീൻ, അതിരാവിലെ 7 മണിക്ക്, ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ 7 മണി, പക്ഷേ ഞങ്ങൾ തുടക്കത്തിൽ 6 മണിക്ക് തന്നെ ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങും. അപ്പോൾ 4 മണിക്ക് കൃത്യം എഴുന്നേറ്റാൽ മാത്രമേ, കാരണം 4 പേരുണ്ട്, 10 മിനിറ്റ് വെച്ച് ഓരോരുത്തർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ടോയ്ലറ്റിൽ കുളി പ്രഭാത ചര്യകളെല്ലാം നടത്തി വരുമ്പോഴത്തേക്കും 4 മണിക്ക് എഴുന്നേറ്റ് കുളിയും പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ട്, കൊടി പതാക ഉയർത്തൽ. അതിന് മുന്നോടിയായിട്ട് സേവാദളിൻ്റെ പാരിജാൻ എന്ന് പറയുന്ന ഒരു മാഡമാണ് അത് മിക്കവാറും അനൗൺസ് ചെയ്യുന്നത്. കർണാടകയിലെ സേവാദളിൻ്റെ ചാർജുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർ വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യും, ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ പോയി ലൈനായിട്ട് നിന്ന് അതിൻ്റെ പങ്കാളിയായി. പതാക ഉയർത്തൽ കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കും രാഹുൽജി അതുപോലെ തന്നെ റെഡിയായിട്ട് മുന്നിൽ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോയത്, തമിഴ്നാട് കർണാടക കേരളമൊക്കെ. രാഹുൽജിക്കും ഒത്തിരി സ്പീഡാണ്, ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. ഞങ്ങൾക്കൊരിക്കലും കോപ്പപ്പ് ചെയ്യാൻ പറ്റാറില്ല, പലപ്പോഴും ഞങ്ങൾ വീണു തുടങ്ങി. അപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനവും ഞങ്ങളെല്ലാവരോടെയും കൂടി ആലോചിച്ചിട്ട് ഒന്നുകിൽ രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ സഞ്ചരിക്കുക, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ സഞ്ചരിക്കുക എന്നുള്ളത്. ഒപ്പം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭാരതയാത്രികൾ പലരും വീണ് പരുക്ക് പറ്റിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തൊരു തീരുമാനത്തിന് പുറത്ത് ഒന്നുകിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധി തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ തന്നെ ഞങ്ങൾ മുമ്പ് നടക്കും, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടന്നതിന് ശേഷം 1/2 മണിക്കൂർ ശേഷം. അങ്ങനെ ഒരു ലെവലിലേതാണ് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹവുമായിട്ടുള്ള കോൺവെർസേഷനിൽ ഏറ്റവും ചെറിയ ചെയ്യുന്ന ഒരു മൊമെന്റ് ഏതെന്ന് ഷെയർ ചെയ്യാം. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒറ്റക്കാര്യമാണ് പറയാനുണ്ടായിരുന്നത്, ഞാൻ ഒരു ഹാർഡ് കോർ ആർഡൻ പാർട്ടി ഫോളോവറാണ്, കുറച്ച് പാർട്ടി പ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു വ്യക്തിയായത് കാരണം ഞാൻ ഓരോ ദിവസവും കന്യാകുമാരി മുതൽ പാർട്ടി, അദ്ദേഹം പാർട്ടിയെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ യാത്രയല്ല, അപ്പോൾ എന്നെ അത് വല്ലാതെ ഹോണ്ട് ചെയ്യാണ്. അപ്പോൾ ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് എനിക്ക് കണ്ടപ്പോൾ സോറി സർ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഡെറോമെത്തെന്ന് പഠിപ്പിച്ചത് നിങ്ങളാണ് എന്ന്. നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് പേടിക്കരുത് ആരെയും. ആ ഒരു പ്രിവിലേജ് എടുത്ത്, ആ ഒരു ജനറോസിറ്റി എടുത്തിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ രാഷ്ട്രീയം പറയാത്തത് എനിക്ക് വിഷമമുണ്ട്. ഞാനിവിടെ ജോഡനക്കേലിയെ അത് അല്ല വന്നത്, എനിക്ക് പാർട്ടിയുടെ റിവൈവലാണ്, തിരിച്ചു വരവും പാർട്ടിയുടെ ഭരണം തിരിച്ചെത്തുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ രാഷ്ട്രീയം പറയണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. കുറച്ച് പേടിച്ചാണ് പറഞ്ഞതെങ്കിലും വളരെ കറേജ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് വളരെ ധൈര്യശാലിയായ സ്ത്രീ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തീർച്ചയായിട്ടും ശരിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം ഒരുപക്ഷെ, അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയേണ്ടി വന്നില്ല ജനം തിരിച്ചറിയാൻ. സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ മൊത്തം കയ്യിലെടുത്തു. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ക്ഷീണം അനുഭവപ്പെടുമോ, എന്തെങ്കിലും വൈകാരിക പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ, നിങ്ങളത് കാണിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക ലെഗിൽ വെച്ച് അദ്ദേഹം കോൺവെർസേഷൻ നടത്തിയപ്പോൾ നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടുത്ത് പറയുന്നു, വേണു ഒന്നിനെ നിങ്ങൾക്കറിയാലോ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഉള്ള പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ, അദ്ദേഹവും ആരോടും പറഞ്ഞില്ല, ഇദ്ദേഹവും ആരോടും പറഞ്ഞ് കേട്ടിട്ടില്ല, പക്ഷേ കാലിൻ്റെ മുട്ടിന് വേദന ഉള്ള ആളായിരുന്നു. അതുപോലെ നടക്കുമ്പോൾ ഒരു ഏന്തി ഇടയ്ക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു, കാരണം അപ്പോഴാണ് പിന്നീടാണ് അറിയുന്ന ബ്ലസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലും ആരോടും പറഞ്ഞില്ല എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം സ്വയം ആരോടും മറ്റാരോടും ഷെയർ ചെയ്യാതെ ആ വേദനകളെല്ലാം സ്വയം അനുഭവിച്ചുകൊണ്ട് എന്തോ ഒരു മെഡിസിൻ പുരട്ടുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഇരുന്നു. കാരണം ഈ കാലിൻ്റെ വേദനയ്ക്ക്, മുട്ടുവേദനയ്ക്ക് ഒക്കെ കാലിൻ്റെ പാദത്തിനുള്ള ഇത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല, മുഖത്ത് പോലും നമുക്ക് ഒരു വേദനയുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നേതാക്കന്മാർ, ആ ഡി കോർണർ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് കോർ, അദ്ദേഹം നടക്കുന്ന വഴി ഒത്തിരി തിരക്കാണ്, എപ്പോഴും ജനങ്ങളങ്ങ് വണ്ടമാനം തിരക്കുള്ള അറിയാലോ. അവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ്. അവിടെ വീണും ഒക്കെ നമ്മുടെ നേതാക്കന്മാർ പലരും. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഊർജം,
പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നടക്കുകയാണ് ഉണ്ടാകുന്നത്. ഈ യാത്രയിലുടനീളം പലയിടങ്ങളിലും വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉയർന്നു വന്ന കോമൺ ആയിട്ട് ഉയർന്നു വന്നൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം. എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, നിങ്ങൾക്ക് ആരെയാണ് ലൈഫ് പാർട്ണറായിട്ട് കിട്ടാൻ ആഗ്രഹം? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ മുത്തശ്ശിയെ ഇന്ദിരാഗാന്ധിനെ പോലെയും എൻ്റെ അമ്മയെ സോണിയാഗാന്ധിയുടെയും ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടി വേണം എന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട്, കല്യാണത്തെക്കുറിച്ച്? ഞങ്ങളുടെ ലാസ്റ്റ് ലെഗിൽ പഞ്ചാബിൽ വെച്ച്, ഞങ്ങൾക്ക് ഹരിയാനയാണ് അല്ല പഞ്ചാബിൽ വെച്ച്, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഞാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പ് വൈസായിട്ട് കുറച്ച് പേര് ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ്, പക്ഷേ അതിന് രണ്ട് ദിവസം മുമ്പായിരുന്നു ഒരു ചാനൽ അവതാരിക ചോദിച്ച് അത് വൈറലായി മാറി. അപ്പോൾ ഞങ്ങൾക്ക് ആ പിന്നെ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട പ്രസക്തിയില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ളവർ ചോദിച്ചിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന്. അപ്പോൾ മൂന്ന് പേരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചോദ്യം. അതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള രാംബരൻ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസ്റ്റിറ്റൻസിയിലെ മണ്ഡലം പ്രസിഡൻ്റ്, അദ്ദേഹം ബ്ലോക്ക് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. ചോദിച്ചു ഈ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞാൽ താടി എടുക്കുമെന്ന്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു എടുക്കണം എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു അത് എടുക്കേണ്ട, ഇത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അത് ട്രിം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 31-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കാം, 30-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അത്രയുള്ള പേഴ്സണൽ ആയിട്ടുള്ളതല്ലാതെ മറ്റു ചോദിക്കാൻ ഒരു ധൈര്യം ഇതേവരെ, കാരണം നമ്മൾ സ്നേഹത്തെക്കാളുപരി അദ്ദേഹത്തിന് ഒരു ബഹുമാനവും നമ്മൾ നൽകുന്നുണ്ട് സ്വന്തം കൂടപ്പുറപ്പ് എന്നുള്ള. അപ്പോൾ അത്രയുമേ ഒരു ജോളിയായിട്ടുള്ള ഇതൊന്നും നമ്മളടുത്തില്ല. ആ സ്നേഹം നമ്മൾക്ക് കൂടപ്പുറപ്പിന് നൽകുന്ന സ്നേഹത്തിന് ഒരു കൂടപ്പുറപ്പിനോട് ചോദിക്കുന്ന, നമ്മളുടെ ഒരു സഹോദരനോട് ചോദിക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. ആ ബഹുമാനം കാരണം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇനി വീട്ടിൽ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആദ്യമേ മോൻ പറഞ്ഞു പോകണ്ട, കാരണം അവർക്ക് അമ്മ മാറിക്കുന്നത് വിഷമമായിരിക്കും. എന്താ വീട്ടിലെ ഒരു പ്രതികരണം? ഞാൻ യാത്ര പോവാണ്, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അവർ സമ്മതിച്ചോ? മോൻ തടസ്സം പറഞ്ഞു. അവൻ പറഞ്ഞു അമ്മ യു ആർ 45+, അപ്പോൾ ഇതൊരു യന്ത്രമാണ്, ഒരു മെഷീനാണ് ഈ ശരീരം. അപ്പോൾ കാൽമുട്ട് കൈമുട്ട് ഇതെല്ലാം തേയ്മാനം വരും. അമ്മയ്ക്ക് തുടർന്നുള്ള ലൈഫിൽ എത്രയോ മുന്നോട്ട് പോകേണ്ടതൊക്കെ ഈ ഒരു ഇത്രയും കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും അമ്മ തളർന്നു പോകും. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ കൊടുത്ത് ആഗ്രഹിക്കുന്ന അമ്മയാണെങ്കിലും പേര് കൊടുക്കുന്നത് പ്രസ്ഥാനമാണ് തിരഞ്ഞെടുക്കുന്നത്. ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഇങ്ങനെ നടക്കുക എന്നുള്ളത്, അതിൽ എണ്ണപ്പെട്ടാണ് എൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന നീതികേട്, അതുപോലെ ഇതിന് നടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് സാധിക്കാതെ പേര് കിട്ടാതെ ഇരുന്ന ഒത്തിരി പേരുണ്ട്, അവരോട് ചെയ്യുന്ന വഞ്ചനയാകും അല്ലെങ്കിൽ നീതികേടാവും നന്ദികേടാവും. അത് കാരണം എന്ത് വില കൊടുത്തും അമ്മ സഞ്ചരിക്കും, എത്ര വയ്യാതായാലും. ഇത് കാശ്മീരിൽ ചെന്ന് വിജയം കുറിച്ചിട്ടാണ് ഞാൻ വരുള്ളൂ, അതല്ലെങ്കിൽ അമ്മ വരിക മരിച്ച് വെള്ളയിൽ പൊതിഞ്ഞ്, പാർട്ടിയുടെ വെള്ളയിൽ പൊതിഞ്ഞിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞു. സൗദിയിലായിരുന്നു 12 വർഷത്തോളം അധ്യാപികയായിട്ട് സേവനം, 15 വർഷത്തോളം അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ അതെല്ലാം നിർത്തിയിട്ട് പാർട്ടി പ്രവർത്തകയായി മാറാനാണോ? തുടർന്ന് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ടാവുന്നത് ചെയ്യണം, കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇത്രയും വലിയ ദൗത്യം പൂർത്തിയാക്കി ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ഈ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഒരു പുതിയ ജീവൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരുപാട് തിരക്കുണ്ടെന്നറിയാം, അതിനിടയിലാണ് കുറച്ച് സമയം നമുക്ക് തന്നത്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിലും അനുഭവങ്ങൾ കേൾക്കാൻ സാധിച്ചാലും. താങ്ക് യു സോ മച്ച്.